നമസ്കാരം പ്രിയപ്പെട്ടവരെ, മനസ്സ് എന്ന പരിപാടിയുടെ ഏഴാമത്തെ പുറം ആരംഭിക്കുകയാണ്. പതിവ് പോലെ മനസ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഡോക്ടർ ജോൺ പനക്കൽ നമ്മോടൊപ്പം ഒത്തുചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം പ്രദീപ്. നമ്മൾ വീണ്ടും ഒരു മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യൗവനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന പ്രദീപിന്റെ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി തന്നെ സംസാരിക്കാൻ തോന്നുന്നു. അത് ശരി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച രണ്ട് മൂന്ന് സഹപാഠികളുമായി ഒരുമിച്ച് ഒരു സവാരി നടത്തുന്നതിന് എനിക്ക് സാധിച്ചു. ഞാൻ അവരിലെ മൂപ്പനായതുകൊണ്ട് എന്നെ ഡ്രൈവറുടെ കൂടെ മുൻവശത്തായി ഇരുത്തിയത്. മറ്റൊരു മൂന്ന് പേരും പുറകിലായിരിക്കുന്നു. പുറകിലിരുന്ന് അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരാൾ പറയുക, ഇന്നത്തെ മക്കളുണ്ടല്ലോ, പുതിയ പുൽത്തകിടികൾ കയറി നാട് വിട്ടുകൊണ്ടിരിക്കുക. ശരിയാ, ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സില്ല. പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി അവര് എവിടെയോ സ്ഥലമുണ്ട് അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പുറം ലോകം അവർക്ക് സ്വർഗരാജ്യമാണ്. പൊക്കൾ കൊടി ഉണങ്ങിക്കിടക്കുന്ന സ്വന്തം മണ്ണ് അവർക്ക് നരകവുമാണ്. അവർക്ക് സ്വർഗരാജ്യം പുറം ലോകമാണ്. അപ്പൊ മറ്റൊരാൾ പറയുക, എൻ്റെ മക്കളെ പുറം ലോകത്താണെങ്കിലും ഉണ്ടല്ലോ, ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ വെച്ച എൻ്റെ വീട്ടിൽ തന്നെയാണ്. കാരണം അവരുടെ സ്വത്തും പറമ്പും സംരക്ഷിക്കാൻ എൻ്റെ സാന്നിധ്യം അവർക്ക് വേണം. ശരിയല്ലേ? പല മാതാപിതാക്കളും അങ്ങനെ ഹെൽഡപ്പായി കിടപ്പുണ്ട്. അപ്പൊ മൂന്നാമത്തെ ആൾ പറയുക, ചില മക്കളെ, പ്രത്യേകിച്ച് എൻ്റെ മക്കള്, മാതാപിതാക്കളെ കൂടെ കൂട്ടി മറ്റു രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ വെമ്പൽ കൊള്ളുക. ഈ അച്ഛനെയും അമ്മയും, പ്രായമായ അച്ഛനെയും അമ്മയും ഇവിടുന്ന് അങ്ങ് കയറ്റുക, കയറ്റി അങ്ങ് കൊണ്ടുപോയി അവരുടെ കൂടെ താമസിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? കൊച്ചുമക്കളെ നോക്കാൻ ജോലിക്കാരെ നിയമിക്കണ്ടല്ലോ. ഈ മക്കളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവർക്ക് ഓരോ റീസൺസ് ഉണ്ട്. അവരുടെ ലാഭമാണ് അവരുടെ ലക്ഷ്യം. മാതാപിതാക്കളുടെ സ്വസ്ഥതയോ ദീർഘായുസോ അല്ല. എന്നാൽ ചില മക്കളുണ്ടല്ലോ, സംഭാഷണം തുടരുകയാണ്, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കി ചെലവിന് കൊടുക്കുന്നു. വൃദ്ധസദനങ്ങൾ, ഇന്ന് പലതരം വൃദ്ധസദനങ്ങളുണ്ട്. പ്രദീപേ, വൃദ്ധസദനത്തെ കുറിച്ച് പ്രദീപിന്റെ അഭിപ്രായം എന്താ? ആധുനിക കാലത്ത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞപോലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു, കുട്ടികൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്നു. തീർച്ചയായിട്ടും പ്രായമാകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ആർക്കായാലും ബുദ്ധിമുട്ട് നേരിടും. ആ സമയത്ത് അങ്ങനെ ഒരു വൃദ്ധസദനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണെന്നാണ് ഒരു പേഴ്സണൽ അഭിപ്രായം. ഈയിടെ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വായിക്കുകയുണ്ടായി, 60 കഴിഞ്ഞവരെ കൂടുതൽ സംസാരിക്കണമെന്ന്. കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് സ്വസ്ഥതയും സമാധാനവും ദീർഘായുസ്സും ഉണ്ടാകും, അവരുടെ അന്യരോഗങ്ങളൊക്കെ പതുക്കെ മാറിക്കിട്ടുമെന്ന്. വളരെ സത്യമാണത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്വന്തം ഭവനത്തിൽ നിന്ന് അയാൾ വാടക വീട്ടിലോട്ട് മാറി. അയാളുടെ അധ്വാനം കൊണ്ട്, ഗൾഫിലെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച വലിയൊരു വീട്, 2 നിലയുള്ള 10-12 മുറികളുള്ള ആ വീട് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? വൃദ്ധസദനം നടത്താൻ. എന്നിട്ട് അയാള് വാടക കുറഞ്ഞ 2 മുറികളുള്ള ഒരു വീട്ടിലേക്ക് വാടകയ്ക്ക് മാറി. ആ മനുഷ്യൻ ചെയ്തത് എന്താണ്? ഈ 12 മുറികളുള്ള വലിയ ഭവനത്തിൽ ജീവിച്ച അയാൾക്ക് വരുമാനമൊന്നുമില്ല. 2-3 വർഷം കൂടുമ്പോഴും പെയിന്റ് അടിക്കാൻ കുറേ ലക്ഷം ചെലവഴക്കിട്ട് വരും. എന്നാൽ കൊച്ചു വീട്ടിലോട്ട് പോയാൽ ഇതിൻ്റെ വാടക നല്ലൊരു എമൗണ്ട് കിട്ടും, അതുകൊണ്ട് ജീവിക്കാം. അപ്പോൾ വൃദ്ധസദനങ്ങൾ
കൊമേഴ്സ്യൽ ആവുക എന്നാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സമ്പാദ്യമുണ്ടാക്കുന്നതിന് ഉള്ള ഒരു മാർഗമായി വൃത്തസദനങ്ങള് വന്നുകൊണ്ടിരിക്കുക, ഒരു വൻകിട വ്യവസായമായി ഇത് മാറും അനതിവിദൂര ഭാവിയിൽ. കുറേ വർഷങ്ങൾക്ക് ശേഷം വൃത്തസദനമെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിനും മൂലയിലുമുള്ള പുതിയ സംസ്കാരമായി മാറും. പ്രദീപേ, ഒരു സംശയവുമില്ല. അപ്പോഴ് സ്റ്റാർ ഇല്ലാത്ത വൃത്തസദനങ്ങളും സ്റ്റാർ ഉള്ള വൃത്തസദനങ്ങളും 5 സ്റ്റാർ വരെയുള്ള വൃത്തസദനങ്ങൾ നമ്മുടെ നാട്ടിടയിലും ചെറിയ ചെറിയ പട്ടണങ്ങളും നഗരങ്ങളിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വൃദ്ധരായ ആളുകൾ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമ്മൾ ഏണിംഗ് മെമ്പേഴ്സ് ആകുമ്പോൾ, നമുക്ക് ജോലിയുള്ളപ്പോൾ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴേ സ്വരൂപിച്ചു വച്ചേക്കണം. എന്തിനാണെന്നറിയാമോ? വൃദ്ധസദനത്തിൽ താമസിക്കാൻ ഇപ്പോഴേ കരുതുക, ഇപ്പോഴേ ഒരുങ്ങുക. ഇപ്പോഴേ കരുതുകയും ഒരുങ്ങുകയും ചെയ്താൽ അപ്പോൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ഒരു നായ്ക്കുട്ടിയെ പോലെ ഒരിടത്ത് കിടക്കേണ്ട ഗതികേട് നമുക്ക് സംഭവിക്കുകയില്ല. ആലോചിച്ചേട്ട്, ചിന്തിച്ചേട്ട്, ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ നിശ്ചയിച്ചോളൂ. ഓവർ ടു യു പ്രദീപ്. തീർച്ചയായിട്ടും ഒരു ഗൗരവപരമായ ഒരു വിഷയമാണ് ഇപ്പോൾ കേരള സമൂഹം ആകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക വിഷയം കൂടിയാണ്. വൃദ്ധസദനങ്ങളുടെ പ്രസക്തിയും പിന്നെ വരാൻ പോകുന്ന കാലത്തുള്ള അതിൻ്റെ ആവശ്യകതയും ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് മനസ്സ് സംസാരിച്ചത്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിലെത്താം. നന്ദി, നമസ്കാരം.